സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരൾ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അവയിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്നതിനെക്കുറിച്ച് പഠിക്കാം. കരൾ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്ന് നാട്ടുവൈദ്യത്തിലെ ഗൃഹവൈദ്യത്തിലെ ഒരു ചെറിയൊരു മരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളുത്ത ആവണക്കിൻ്റെ തളിരല്ല, അത് ഒരെണ്ണം, ഒരു 10 ഗ്രാം ജീരകം അല്ലെങ്കിൽ ഒരു 5 ഗ്രാം ജീരക ആയാലും മതി, ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, ഇത് മൂന്നും കൂടി നല്ലപോലെ അരച്ചതിന് ശേഷം രോഗിക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ ഒരു 7 ദിവസം കുടിക്കാൻ കൊടുക്കുന്ന സമയത്തേക്കും കരളിൻ്റെ മിക്ക രോഗങ്ങളും അതുകൂടെ വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഏറ്റവും നല്ലൊരു പ്രയോഗമാണ് കരൾ രോഗങ്ങൾക്കുള്ളത്. സാധാരണ നാട്ടുവൈദ്യന്മാർ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കരളിനെയാണ് ശരിയാക്കുക. കരൾ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവണോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ മിക്കവരും കരൾ രോഗത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇത്. പിന്നെ കീഴാർ നെല്ലി, നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല മരുന്നാണ് കരൾ രോഗങ്ങൾക്ക്. രാവിലെ നമ്മൾ അതിനെ ഒരു നെല്ലിക്കാവലുപ്പത്തിൽ അരച്ചു കൊടുക്കുകയാണെങ്കിൽ, പാലിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ അരച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കരളിൻ്റെ മിക്ക രോഗങ്ങളും അതോടുകൂടി തീരും. അതേപോലെ തന്നെ കരളിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് തഴുതാമ. തഴുതാമയുടെ 5 ഇലകൾ വീതം നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ കരളിൻ്റെ മിക്ക രോഗങ്ങളും അതുമൂലം ശമിക്കുന്നതാണ്. പിന്നെ ഉള്ളൊരു മരുന്നാണ് നമ്മളുടെ ഭൃംഗരാജ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അരച്ചിട്ടോ അല്ലെങ്കിൽ പൊടിയാക്കിയിട്ടോ നമ്മൾ കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കഞ്ഞുണ്ണി എന്ന് പറയുന്നത്. മിക്കവർക്കും കരൾ രോഗം വരുന്നത് അലോപ്പതി മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ്. കാരണം കിഡ്നി ആയാലും കരളായാലും നമ്മുടെ ശരീരത്തിൽ 120 വർഷം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതിനെന്തെങ്കിലും പ്രശ്നം വരുന്നു എന്നതിനർത്ഥം അവിടെ നമ്മളതിനെന്തോ കാര്യമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മിക്ക സാധനങ്ങളും നമ്മുടെ കരളിനെ കൂടെയാണ് നമ്മൾ പുറന്തള്ളാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കരളിനെ എപ്പോഴും വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്ന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലർക്ക് കരളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കരൾ മാറ്റിവെക്കുക, അങ്ങനത്തുള്ള ചികിത്സകൾക്കൊന്നും നിൽക്കാതെ നിങ്ങൾ പ്രകൃതി ചികിത്സയിൽ പോവുകയാണെങ്കിൽ കരളിൻ്റെ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരൾ പൂർണ്ണമായിട്ടും പുതിയൊരു കരളായിട്ട് രൂപാന്തരപ്പെടും. നമ്മൾക്ക് കരൾ മാറ്റിവെക്കേണ്ട യാതൊരു ശസ്ത്രക്രിയയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്. കാരണം നമ്മുടെ ശരീരം മറ്റൊരു ശരീരത്തിലെ കരളിനെ ഒരിക്കലും സ്വീകരിക്കില്ല, അതിനെപ്പോഴും പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രതിരോധത്തെ തളർത്താനുള്ള മരുന്നുകൾ നമ്മൾക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ എല്ലാവിധ വിഷമരുന്നുകളും ആദ്യം എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ കരളിനെയാണ്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന മദ്യം ഇങ്ങനത്തുള്ള സാധനങ്ങളിൽ കരളിനെയാണ് ആദ്യം എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ, ഈ കാണുന്ന വിഷമരുന്നുകളെല്ലാം നിർത്തിയതിന് ശേഷം ആയുർവേദത്തിലേക്കും പ്രകൃതി ചികിത്സയിലേക്കും നീങ്ങുക, നാട്ടുവൈദ്യത്തിലേക്ക് നീങ്ങുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കരളിൻ്റെ മിക്ക രോഗം നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിൽ അസാധ്യമായിട്ടുള്ള മഞ്ഞപ്പിത്തത്തിന് മൂക്കിൽ മരുന്നൊഴിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. മൂക്കിൽ ഒരു മരുന്നിൻ്റെ നീര് അല്പം പ്രയോഗിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ മൂക്കിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടേയിരിക്കും. അതോടുകൂടി എത്ര വലിയ കരളിൻ്റെ രോഗവും രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് രോഗികൾ, മെഡിക്കൽ കോളേജിലെ രോഗികൾ, അവിടുന്ന് മടക്കിയിട്ടുള്ള രോഗികൾ സാധാരണ വൈദ്യന്മാരുടെ കരളിനുള്ള ചികിത്സ കൊണ്ട് അവർ തീർച്ചയായിട്ടും ഭേദമായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണാവുന്നതാണ്. അപ്പോൾ കരളിൻ്റെ മിക്ക പ്രശ്നങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറയുമ്പോൾ, ആദ്യം വിഷമരുന്നുകൾ നിർത്തുക, അതിനുശേഷം പ്രകൃതി ചികിത്സാ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നേറുക, അതിനുശേഷം പ്രകൃതിയാ ഉള്ള നല്ല മരുന്നുകൾ നമ്മൾ കഴിക്കുക. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കരൾ വളരെ ശരിക്കും ശുദ്ധീകരിക്കപ്പെടും. നമ്മൾക്ക് 5 തഴുതാമയില ഡെയിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കരളിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു പരിപാടിയാണ്. വെറും 5 പൈസ പോലും ചിലവില്ല. കഴിക്കുന്നതിൻ്റെ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കരൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുണ്ടാവും. അതുകൂടാതെ കരളിൻ്റെ മിക്ക രോഗങ്ങളും അതുമൂലം മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് കരളിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.